ടെലസ്കോപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നേത്ര സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓഫ്താനോളജിസ്റ്റും റെറ്റ്ന സർജനുമായ ഡോക്ടർ ദിലീഷ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം പ്രധാനമായും റെറ്റിനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് റെറ്റിന എന്തെല്ലാം രോഗങ്ങളാണ് പ്രധാനമായും റെറ്റിനയ്ക്ക് വരുന്നത് നമ്മൾ റെറ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് കണ്ണിൻ്റെ പ്രവർത്തനം ലളിതമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ കണ്ണ് നം ലളിതമായിട്ട് പറഞ്ഞാൽ കണ്ണൊരു ക്യാമറ പോലെയാണ് ഒരു ക്യാമറ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലെൻസ് ഉണ്ട് ഒരു ഫിലിമുണ്ട് അപ്പോൾ ഈ ലെൻസിലൂടെ വരുന്ന പ്രകാശം ഈ ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഒരു ക്യാമറ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കണ്ണിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിലൂടെ കടന്നു വരുന്ന പ്രകാശം ലെൻസിലൂടെ ഈ ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു ഫിലിം എന്ന് പറയുന്നതാണ് റെറ്റിന റെറ്റിന ഒരു ഫിലിം പോലെ തന്നെ ഒരു ഷീറ്റ് പോലെയുള്ളൊരു സ്ട്രക്ചറാണ് എന്ന് പറയുന്നത് അത് കണ്ടിട്ട് ഏറ്റവും പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഈ റെട്ടിനയുടെ തന്നെ ഏറ്റവും നടുഭാഗത്തുള്ള മാക്യുല എന്ന് പറയുന്ന പീത ബിന്ദു എന്നോ യെല്ലോ സ്പോട്ടെന്നോ നമുക്ക് കോമൺ ഭാഷയിൽ പറയാം ആ ഭാഗത്താണ് നമ്മുടെ സൂക്ഷ്മമായ കാഴ്ച നിൽക്കുന്നത് വായിക്കുക പിന്നെ സൂചിയിൽ നൂൽ നൂൽകോർക്കുക തുടങ്ങിയ സൂക്ഷ്മമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ മാക്യുല എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതെ 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 അതുപോലെ തന്നെ നമ്മുടെ വശങ്ങളിലുള്ള കാഴ്ച മാക്കുലർ ഒഴിച്ചുള്ള ബാക്കിയുള്ള റെട്ടിനയുടെ ഭാഗങ്ങൾ പെരിഫറൽ പെരിഫലൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ വശങ്ങളിലുള്ള കാഴ്ച നിയന്ത്രിക്കുന്നത് റെറ്റിനയ്ക്ക് പ്രത്യേക ചികിത്സ എന്തുകൊണ്ട് വേണ്ടി എന്ന് വെച്ചാൽ റെറ്റിന കണ്ണിന്റെ ഏറ്റവും പുറകുവശത്തുള്ള അവയവമായതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന തുള്ളി മരുന്നുകളോ ഒന്നും ഫലപ്രദമായ രീതിയിൽ റെറ്റിനയുടെ അടുത്തേക്ക് എത്താറില്ല അതുകൊണ്ട് തന്നെ തുള്ളി മരുന്ന് കൊണ്ടുള്ള ചികിത്സയ്ക്ക് റെറ്റിനയിൽ പരിമിതികളുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ ഈ റെറ്റിന ശരീരത്തിൻ്റെ രക്തക്കോളുകളിൽ നിന്നും ബ്ലഡ് റെറ്റിനൽ ബാരിയർ എന്ന് പറയുന്ന ഒരു പാളിയാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വായിൽ കഴിക്കുന്ന മരുന്നുകളും റെറ്റിനയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാറില്ല അതുകൊണ്ട് തന്നെ റെറ്റിനയിലെ അസുഖങ്ങൾക്ക് നമുക്ക് ലേസർ ചികിത്സ അല്ലെങ്കിൽ കണ്ണിനകത്ത് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ അതുപോലെയുള്ള പ്രത്യേകതരം ചികിത്സകൾ ആവശ്യമായിട്ട് വരാറുണ്ട് പ്രധാനമായും എന്തെല്ലാം അസുഖങ്ങളാണ് റെറ്റിനു മാത്രമായിട്ട് വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അസുഖങ്ങൾ പലപ്പോഴും പ്രമേഹ രോഗികളിൽ പിന്നെ രക്താദി സമ്മർദ്ദം അതായത് ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്ന രോഗികളിൽ പിന്നെ കൊഴുപ്പ് കൂടുന്ന അവസ്ഥ ഹൈപ്പർ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ ഇവരിലെല്ലാം ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾ പോലെ കണ്ണിൻ്റെ രക്തക്കൊഴിലുകളും ബാധിക്കപ്പെടാം അപ്പോൾ ഇവരിൽ പ്രമേഹ രോഗികളെ എസ്പെഷ്യലി കാണുന്ന ഡയബറ്റിക് റെട്ടനോപ്പതി എന്ന അസുഖമാണ് ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പിന്നെ കണ്ണിൻ്റെ ബ്ലോക്ക് ആവുന്ന വാസ്ക്യുലർ ഒക്ലൂഷൻ തുടങ്ങിയ അവസ്ഥകളും ഇങ്ങനത്തെ രോഗികളിൽ കാണാറുണ്ട് പ്രായാധികം കൊണ്ട് നമ്മുടെ ഞരമ്പിൽ തേയ്മാനം വരാം റെറ്റിനയുടെ സെൻറ്ററിലെ പീതബിന്ദു എന്ന ഭാഗത്ത് തേയ്മാനം കൊണ്ടുവരുന്ന ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ എന്ന ഒരു രോഗം കൂടി പ്രായാധികം ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സിന് മുകളിലുള്ളവരിൽ കാണപ്പെടാറുണ്ട് ഇതല്ലാതെ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റേ അറ്റത്തേക്ക് പോയാൽ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളിൽ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യുരിറ്റി തുടങ്ങിയ രോഗാവസ്ഥകളും കണ്ടുവരാറുണ്ട് അതുപോലെ അതുകൊണ്ട് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ റെറ്റിനയുടെ അസുഖങ്ങൾ ബാധിക്കാറുണ്ട് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് വരുന്ന റെറ്റിനയുമായി ബന്ധപ്പെട്ട അസുഖമാണെന്ന് മനസ്സിലായി അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് പ്രമേഹം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കൊഴിലുകളെയാണ് സാധാരണയായി ബാധിക്കുന്നത് ഏറ്റവും ചെറിയ രക്തക്കൊഴിലുകളിൽ ആണ് അതിൻ്റെ ചേഞ്ചസ് തുടക്കത്തിലേ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ രക്തക്കൊഴിലുകൾ ബാധിക്കപ്പെടുന്നത് മൂലം കണ്ണിൻ്റെ കാഴ്ച കുറയാം അത് പല സ്റ്റേജുകളായിട്ടാണ് പോകുന്നത് ഏറ്റവും തുടക്കത്തിലുള്ള സ്റ്റേജ് നാം ലളിതമായി പറയുകയാണ് മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിലല്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അത് മൂന്ന് സ്റ്റേജുകളായിട്ടുണ്ടാവും ആദ്യത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത് രക്തക്കു രക്തക്കൊഴിലുകളിൽ ചെറിയ പൊടിപ്പുകൾ പോലെ വളരാറുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ രോഗിക്ക് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ സ്റ്റേജിൽ രോഗിക്ക് കാഴ്ചയ്ക്കൊരു വിവിധ ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ രക്തക്കൊഴിലുകളിൽ നിന്ന് പ്രോട്ടീൻ വെള്ളം കൊഴുപ്പ് തുടങ്ങിയവ ലീക്കായി കണ്ണിൻ്റെ മാക്യുല എന്ന് പറയുന്ന പീതബിന്ദു എന്ന് പറയുന്ന ഭാഗത്ത് അടിഞ്ഞുകൂടുന്നു അപ്പോൾ ഞരമ്പിൽ നീര് വരും വീക്കം വരുന്നു അപ്പോ ഇത് നമ്മുടെ സൂക്ഷ്മമായ കാഴ്ചയെ ബാധിക്കും സെക്കൻഡ് സ്റ്റേജിലാണ് ഇത് സംഭവിക്കുന്നത് ഇതിന് ഡയബറ്റിക് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും ലളിതമായി പറഞ്ഞാൽ ഞരമ്പില് വരുന്ന വീക്കം എന്ന് നമുക്ക് പറയാം രോഗിക്ക് ഡെയിലി കാര്യങ്ങൾ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുകളില്ല അടുത്ത സ്റ്റേജിൽ സംഭവിക്കുന്നത് ഞരമ്പിലേക്കുള്ള രക്തയോട്ടം തന്നെ കുറയുകയാണ് രക്തയോട്ടം കുറയുമ്പോൾ അത് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശരീരത്തിൽ പുതിയ രക്തക്കൊഴിലുകൾ കണ്ണിനകത്ത് പുതിയ രക്തക്കൊഴിലുകൾ വളരുന്നു ഈ രക്തക്കൊഴിലുകൾ പൊട്ടി കണ്ണിനകത്ത് രക്തസ്രാവം ഉണ്ടാവുക പിന്നെ ഈ രക്തക്കോടലുകൾ തന്നെ കുറെ നാൾ നിൽക്കുമ്പോൾ ചുരുങ്ങി ഞരമ്പിൽ വലിവ് വന്നിട്ട് ഞരമ്പ് വിട്ടുപോകുന്ന അവസ്ഥ അട്രാക്ഷണൽ റിട്ടണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും ഈ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് അവസാനത്തെ സ്റ്റേജ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് സിവിയർ വിഷൻ ലോസ് എന്ന് പറയും അതായത് രോഗിക്ക് ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസ്യമില്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ഡയബറ്റിക് വരുന്ന ആളുകൾക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ ആ അതെ 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 ഡയബറ്റിക് റെറ്റിനോപ്പതി ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തേർഡ് സ്റ്റേജ് എത്തുമ്പോഴാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങുന്നത് ഇത് ഏത് സ്റ്റേജിലാണ് ചികിത്സ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ചികിത്സയ്ക്ക് എത്താറ് ഘട്ടങ്ങളിലാണ് നമുക്ക് ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ രോഗം എങ്ങനെ തടയാമെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതാണ് പ്രമേഹ രോഗം തുടങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ കണ്ണിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ തുടങ്ങുന്നത് പ്രമേഹം ഉണ്ടെന്ന് നാം എപ്പോ മനസ്സിലാക്കുന്നു ആ സമയത്ത് കണ്ണിന്റെ ഒരു പരിശോധന അത്യാവശ്യമാണ് ആ സമയത്ത് ചെയ്യേണ്ട പ്രധാന കാരണം കാര്യങ്ങളിൽ ഒന്ന് കണ്ണിന്റെ പരിശോധനയാണ് അപ്പോൾ പ്രമേഹം കണ്ടെത്തുന്ന സമയത്ത് ഒരു പരിശോധന ആ ആ പരിശോധനയിൽ കുഴപ്പമൊന്നുമില്ല കണ്ണില് ഡയബറ്റിക് റെക്നോപതിയുടെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ അടുത്ത പരിശോധന ഒരു വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് ഓരോ വർഷാവർഷം പ്രമേഹ എല്ലാവരും തന്നെ ഓഫ്താൽമോളജിസ്റ്റിനെ കണ്ണിന് കണ്ണു രോഗവിദഗ്ധനെ അതെ 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 പിന്നെ ഇത് തടയുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഷുഗർ രോഗികളെല്ലാവരും തന്നെ പ്രമേഹ രോഗികളെല്ലാവരും തന്നെ അവരുടെ ബ്ലഡ് ഷുഗർ മാസാം മാസം ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം ആവുന്നില്ല ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എച്ച് ബി എ വൺ സി അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും ആ ഒരു ടെസ്റ്റാണ് നാം ഏറ്റവും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എച്ച് ബി എ വൺ സി കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ ഒരു അവറേജ് വാല്യൂ ആണ് നമുക്ക് തരും ആ ബ്ലഡ് ടെസ്റ്റ് ആണത് ആ അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ എത്രയാണെന്നുള്ളതിനൊരു പറ്റിയൊരു ഐഡിയ കിട്ടും അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ നോർമൽ വാല്യൂ ആറിനും ഏഴിനും ഇടയിലാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് ബ്ലഡ് ടെസ്റ്റ് ഏഴിന് മുകളിലാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് നോർമൽ ലെവലിലേക്ക് എത്തുന്നത് വരെ പക്ഷേ ഷുഗർ മാത്രം കൺട്രോൾ ചെയ്താൽ മതിയോ അത് മാത്രം പോരാ കൂടെ ബി നമ്മുടെ കൊഴുപ്പ് കൊളസ്ട്രോൾ ലെവൽ ഇതെല്ലാം ഒരു രോഗി കൃത്യമായി നോക്കുക ഇതെല്ലാം പുറമെ കൃത്യമായ വ്യായാമം അതെല്ലാം ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു രോഗിക്ക് നമുക്ക് ഡയബറ്റിക് റെട്ടനോപ്പത്തി കാഴ്ചയെ ബാധിക്കുന്ന സ്റ്റേജിൽ നിന്ന് തടയാൻ ഒരു പരിധി വരെ സാധിക്കും പിന്നെ ഇത് എപ്പോൾ തുടങ്ങണം നമ്മൾ ഈ ട്രീ കൺട്രോള് അപ്പോൾ ഈ ഡയബറ്റിക് റെട്ടനോപ്പതിയുടെ മാറ്റങ്ങൾ കണ്ണിൽ വരുന്നതിന് മുമ്പേ നമ്മൾ കൺട്രോൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അപ്പൊ കണ്ണില് കുഴപ്പമില്ല കണ്ണില് കുഴപ്പം ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല ഈ സ്റ്റേജിൽ നമ്മൾ കൺട്രോൾ ആരംഭിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുക അടുത്ത സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ് ഒരു ചെറിയ ഇടവേള നമ്മൾ പറഞ്ഞു വന്നത് ഡയബറ്റിക് റെക്നോപതിയെ കുറിച്ചിട്ടാണ് ഡയബറ്റിക് റെക്റ്റിനോപതിയുടെ പ്രധാന ചികിത്സകൾ എന്തൊക്കെയാണ് ഡയബറ്റിക് റെക്റ്റിനോപതി ചികിത്സയ്ക്ക് നം ആശ്രയിക്കുന്ന ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട് കണ്ണിനകത്ത് തന്നെ ചെയ്യുന്ന ഓപ്റ്റിക്കൽ ടോമോഗ്രാഫി എന്ന് പറയുന്ന ഒ സി ടി സ്കാൻ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഞരമ്പിൻ്റെ തിക്നസ്സ് എത്രയാണെന്ന് ഞരം കണ്ണിൻ്റെ റെട്ടന എന്ന് പറയുന്നത് ഒരു മില്ലിമീറ്ററിൻ്റെ പകുതിയിൽ അത്രയും ഒരു സാധനമാണ് അത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പം അതിൻ്റെ തിക്നസ് അതിൻ്റെ കട്ടി മെഷർ ചെയ്യാനായിട്ട് നാം ഒ സി ടി സ്കാൻ ഉപയോഗിക്കാറുണ്ട് ഒ സി ടി സ്കാനിലെ നീരിൻ്റെ അളവനുസരിച്ചാണ് നാം പലപ്പോഴും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അതല്ലാതെ ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടെ പലപ്പോഴും ചെയ്യാറുണ്ട് കണ്ണിന്റെ ആൻജിയോഗ്രഫി ഹാർട്ടിന്റെ ആൻജിയോഗ്രഫി അല്ല പിന്നെ സെയിം സിമിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കണ്ണിന്റെ കണ്ണിനകത്ത് ഡയബറ്റിക് റെക്നോപ്പതിക്ക് വേണ്ട ചികിത്സകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമായും മൂന്ന് രീതികളുണ്ട് ഒന്ന് ലേസർ ചികിത്സയാണ് പിന്നെ ഒന്ന് കണ്ണിനകത്ത് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് മൂന്നാമത് ശസ്ത്രക്രിയയാണ് ലേസർ ചികിത്സയിൽ നാം ചെയ്യുന്നത് കണ്ണിൻ്റെ അകത്തുള്ള ഈ രക്തക്കോഴിലെ ഡയറക്റ്റായിട്ട് ലൈറ്റ് വെച്ചിട്ട് കരിച്ചു കളയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ലേസർ ചികിത്സ പക്ഷേ ലേസർ ചികിത്സയ്ക്ക് ചില പരിമിതികളുണ്ട് ലേസർ ചികിത്സ കൊണ്ട് നമുക്ക് കാഴ്ച ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെടുത്താൻ പലപ്പോഴും സാധിക്കാറില്ല ലേസർ പലപ്പോഴും കാഴ്ച ഇപ്പം എത്രയുണ്ടോ ആ ലെവലിൽ പിടിച്ചു നിർത്താനുള്ളൊരു ചികിത്സയാണ് അതേസമയം കഴിഞ്ഞ ഒരു ഇരുപത് വർഷങ്ങളിലൊക്കെ ആയിട്ട് പ്രൊമനന്റായി വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കണ്ണിനകത്ത് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ ഈ ഇഞ്ചക്ഷനുകൾ ഡയറക്ട്ലി നമ്മൾ കണ്ണിനകത്തേക്ക് കുത്തി വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞരമ്പിലേക്ക് ഡയറക്റ്റ്ലി ആക്ട് ചെയ്ത് ഞരമ്പിൻ്റെ നീര് കുറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചികിത്സ കൊണ്ട് നമുക്ക് കാഴ്ച ഇപ്പോഴത്തെതിനേക്കാളും മെച്ചപ്പെടുത്താൻ സാധിക്കും അപ്പോൾ സൂക്ഷ്മമായ കാഴ്ച നഷ്ടപ്പെടും വായിക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമുക്ക് വായിക്കാനുള്ള കാഴ്ച പലപ്പോഴും ഇഞ്ചക്ഷനുകൊണ്ട് എത്തിക്കാൻ പറ്റാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചികിത്സാ രീതിയാണ് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ രക്തസ്രാവം ഞരമ്പ് വിട്ടുപോകുന്ന അവസ്ഥ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നാം പലപ്പോഴും ചെയ്യുന്നത് ശസ്ത്രക്രിയ കൊണ്ട് നമുക്ക് പലപ്പോഴും രോഗിക്ക് ഒരു കാഴ്ച നമ്മുടെ ആ ഒരു ലെവലിലേക്ക് തീരെ പരസഹായം വേണ്ടി വരുന്ന രോഗികളിലാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത് ഈ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അത് എങ്ങനെയാണ് അത് ഏതെല്ലാം ഏത് സ്റ്റേജിലാണ് അത് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതില് പ്രധാനപ്പെട്ട ചികിത്സാ രീതിയായിട്ട് വരുന്നതും ശസ്ത്രക്രിയ തന്നെയാണോ ഡയബറ്റിക് റെക്നോപതിയുടെ കാര്യത്തിലായാലും മറ്റു രോഗങ്ങളുടെ ഏറ്റവും സിവിയർ സ്റ്റേജിലെ നാം ശസ്ത്രക്രിയയിലേക്ക് പോകാറുള്ളൂ ശസ്ത്രക്രിയ നമുക്ക് റെറ്റിനൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ റെറ്റിന ഏറ്റവും പുറകിലുള്ള അവയവമാണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ്ലി റെറ്റിനയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമണിയുടെ വശങ്ങളിലായി ചെറിയ കീഹോളുകൾ വഴി ഒരു മൂന്ന് മില്ലിമീറ്റർ ദൂരത്തിൽ ചെറിയ മൂന്ന് കീഹോളുകൾ ഇട്ട് അതുവഴിയാണ് നാം ഈ പറഞ്ഞ ശസ്ത്രക്രിയ ചെയ്യുന്നത് പണ്ട് കാലത്ത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് വളരെ സൂക്ഷ്മമായ കീഹോളുകൾ വഴി തുന്നൽ പോലും ഇല്ലാതെ ഇതിപ്പോ ചെയ്യാൻ സാധിക്കും മറ്റൊരു അസുഖങ്ങളാണ് കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്നത് ആ അസുഖങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അതിന്റെ അതിനെന്താണ് കൺസൾട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ് രണ്ട് എപ്പിസോഡ് മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ശിശുരോഗ വിദഗ്ധൻ പറയുകയുണ്ടായി പ്രായം ചകയാത്ത കുട്ടികളിൽ കണ്ണിന്റെ ഞരമ്പിൻ്റെ ബാധിക്കുന്ന ആറോപ്പി റെറ്റിനോപ്പത്തിയോ പ്രിമെച്ചുരിറ്റി പറ്റി കണ്ണിന്റെ ഞരമ്പിൻ്റെ വളർച്ചയ്ക്ക് ഗർഭ ഗർഭപാത്രത്തിനകത്തുള്ള ഒരു അന്തരീക്ഷം സാധാരണഗതിയിൽ ആവശ്യമാണ് മാസം തികയാത്ത കുട്ടികൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ മാസം തികയുന്നതിന് മുമ്പേ പുറത്തെത്തുന്നതുകൊണ്ട് ഈ പറഞ്ഞ അന്തരീക്ഷം നമുക്ക് പുറമേ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഞരമ്പ് നരമ്പിലെ രക്തക്കൊഴിലുകൾ നേർവഴിയിൽ വഴിയിൽ വളരുന്നതിന് പകരം ഞരമ്പിന് പുറത്തേക്ക് വളരുന്ന ഒരവസ്ഥ വരും ഇതിനാണ് നാം ആറോപ്പി എന്ന് പറയുന്നത് അപ്പം ഇത് സമയത്തിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും നൂറ് ശതമാനം അന്ധതയ്ക്ക് ഉള്ള ഒരു അസുഖമാണ് അതേ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുട്ടികളെ നാം റെഗുലറായി തന്നെ ചെക്കപ്പിന് വിധേയരാക്കാറുണ്ട് മുപ്പത്തിനാലാഴ്ചക്ക് മുമ്പ് ജനിക്കുന്ന കുട്ടികൾ രണ്ട് കിലോയിൽ താഴെ തൂക്കമുള്ള കുട്ടികൾ ഇവരെല്ലാം നാം കണ്ണിന്റെ പരിശോധന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പരിശോധന ഒരു മാസം പൂർത്തിയാവുന്നതിന് മുമ്പേ ആവശ്യമാണ് അപ്പൊ ഈ പറഞ്ഞ ആറോപ്പിൽ സമയത്ത് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ലേസർ ചികിത്സ ഇഞ്ചെക്ഷൻസ് തുടങ്ങി ഉള്ള ചികിത്സകൾ വഴി നമുക്ക് അന്ധത പൂർണ്ണമായും തടയാവുന്നതാണ് ഏതായാലും കുട്ടികൾക്ക് വരുന്ന കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ അത് എന്തെല്ലാം ചികിത്സകളാണ് വേണ്ടത് എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ദിലീഷ് ആണ് ഇനിയൊരു അടുത്തത് കുട്ടികളുടെ മാത്രം സെഷനാണ് നമുക്ക് അതിലേക്ക് വരാം കുട്ടികളിൽ ഉണ്ടാകുന്ന നേത്ര രോഗങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് പീഡിയാട്രിക് ഓഫ് താർമോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൾ ഷമീറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം ഡോക്ടർ പീഡിയാട്രിക് ഓഫ് താർമോളജി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതെങ്ങനെയാണ് കുട്ടികളുടെ കണ്ണുകളും അവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും ക്രമ ക്രമേണ വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരിൽ ഉണ്ടാവുന്ന കണ്ണുകളിൽ ഉണ്ടാവുന്ന നേത്രരോഗങ്ങൾ മുതിർന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഭൂരിഭാഗം കാരണങ്ങളും നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് കൃത്യസമയത്തിന് അതിനുള്ള ചികിത്സ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു പീഡിയാട്ടിക് ഒഫ്താൽമൊളജിസ്റ്റിന്റെ ആവശ്യകത വരുന്നത് ഇത്തരത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന അസുഖങ്ങളെ കൃത്യസമയത്ത് ചികിത്സിച്ചു മാറ്റുക ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് കുട്ടികളിലെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ലളിതമായി വരുന്ന കണ്ണിലെ കൺപോളയിലെ കുരു മുതൽ കണ്ണിൽ കാണപ്പെടുന്ന ജീവനെ തന്നെ ഭീഷണി ആയേക്കാവുന്ന ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ കാഴ്ച വൈകല്യങ്ങൾ അഥവാ റിഫ്രാക്റ്റീവ് റേസ് എന്ന് പറയുന്ന കാഴ്ച കാഴ്ചവൈകല്യങ്ങള് പിന്നെ കോങ്കണ്ണ് അഥവാ സ്ക്വിന്റ് മടിക്കണ്ണ് അഥവാ അംബ്ലിയോപ്യ പീളസഞ്ചിയിലുണ്ടാവുന്ന തടസ്സം എന്നിവയാണ് അത്ര സാധാരണമല്ലാത്തതും എന്നാൽ കൃത്യസമയത്ത് ചികിത്സ വേണ്ടതുമായ കണ്ടീഷനുകളാണ് കുട്ടികളിൽ കാണപ്പെടുന്ന തിമിരം കണ്ണിലെ പ്രഷർ കൂടുന്നതായ ഗ്ലോക്കോമ എന്നീ അവസ്ഥകൾ വളരെ അപൂർവമായതും പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ ജീവനെ തന്നെ ഹാനിയായേക്കാവുന്നമായ കണ്ടീഷനുകളാണ് റെറ്റിനോബ്ലാസ്റ്റോമ പോലെയുള്ള ക്യാൻസറുകൾ ഇത്തരത്തിലാണ് കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന അസുഖങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നേരത്തെയുള്ള സ്റ്റേജുകളിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്ന സ്റ്റേജ് മുതൽ അങ്ങോട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് കാഴ്ചാവൈകല്യങ്ങളാകുമ്പോൾ വൈകല്യങ്ങളാണ് കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചികിത്സ വേണ്ടതുമായ സംഗതികൾ കാഴ്ച വൈകല്യങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി ലോങ് സൈറ്റ് അഥവാ ഹൈപ്പറോപ്യ അഥവാ ദീർഘദൃഷ്ടി പിന്നീട് അസ്റ്റിഗ്മറ്റിസം അഥവാ വക്രദൃഷ്ടി എന്നിവയാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ അപ്പം ഇത്തരം ഈ കാഴ്ച വൈകല്യങ്ങൾ കൃത്യസമയത്ത് ചികിത്സിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ കണ്ണിൽ നിന്നുള്ള കാഴ്ച ക്ലിയർ ആയിട്ടുള്ള കാഴ്ച തലച്ചോറിലേക്ക് പോയാലേ തലച്ചോറിലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയവങ്ങൾ കോശങ്ങളെല്ലാം ഉത്തേജിക്കപ്പെടുകയുള്ളു ചെറുപ്രായത്തിൽ കൃത്യമായിട്ടുള്ള കാഴ്ച കണ്ണിലേക്ക് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പിന്നീട് അംബ്ലിയോപ്യ അഥവാ മടിക്കണ്ണ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും പിന്നീട് അത് പെർമനന്റ് ആയിട്ടുള്ള കാഴ്ച കുറവിന് കാരണമാവുകയും ചെയ്യേക്കാം ഡോക്ടർ നേരത്തെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കുട്ടികൾക്ക് വരുന്ന മടിക്കണ്ണ് എന്ന് പറയുന്നത് എന്താണ് മടിക്കണ്ണ് മടിക്കണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചികിത്സാ രീതി അതെങ്ങനെയാണ് മടിക്കണ്ണ് പ്രധാനമായും വരുന്നത് നമ്മളെ തലച്ചോറിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട കോശങ്ങളെ ചുരുക്കം വരുമ്പോഴാണ് അതായത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കണ്ണിലേക്ക് കണ്ണിൽ നിന്നുള്ള കാഴ്ച തലച്ചോറിലേക്ക് എത്താത്തത് കാരണം ആ അവയവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്നു അപ്പൊ അതിന് ചികിത്സ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാഴ്ച കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണട വഴിയാണ് കാഴ്ച കൊടുക്കുന്നത് രണ്ടാമതായിട്ട് കണ്ണിന് അലൈൻമെന്റിന് പ്രോബ്ലം ഉണ്ടായ അതായത് മറുകണ്ണ് പോലെ കോങ്കണ്ണ് മറുകണ്ണ് പോലെയുള്ള കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി സർജിക്കലി ട്രീറ്റ് ചെയ്യുക ലളിതമായ സർജറി വഴി അതിനെ ചികിത്സിക്കുന്നത് വഴിയും മറുകണ്ണിന് ചികിത്സയാവാം പിന്നീട് ചില കുട്ടികളിൽ ഒരു കണ്ണിൽ മാത്രം നല്ലവണ്ണം കാഴ്ച കുറയുകയും മറ്റേ കണ്ണ് നോർമലായി വളരുകയും ചെയ്യാം അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ കാഴ്ചയില്ലാത്ത കണ്ണിന് നമ്മൾ കൂടുതൽ ചാൻസ് കൊടുക്കുന്നു കാണാൻ വേണ്ടിയുള്ള അത് നോർമലായിട്ടുള്ള കണ്ണിനെ നമ്മൾ അടച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നോർമലായിട്ടുള്ള കണ്ണിനെ അടച്ചുകൊണ്ട് മറ്റേ കണ്ണിന് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത് അതായത് ഒക്ലൂഷൻ തെറാപ്പി എന്ന് പറയും ഇതും ഈ അംബ്ലിയോപ്യ ചികിത്സിക്കാനുള്ള ഒരു മാർഗമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോങ്കണ്ണാണ് കോങ്കണ് ഒരു ചികിത്സ തേടുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും ഉണ്ടാവാറില്ല തോന്നുന്നുണ്ട് അതൊരു കാഴ്ചയെ നേരിട്ട് ബാധിക്കാത്തതായത് കൊണ്ട് ജീവജാലങ്ങളിൽ നമുക്ക് മനുഷ്യന് ഒരു സുപ്രീമസിന് ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ രണ്ട് കണ്ണും മുന്നിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള അതായത് ഇര തേടുന്ന ജീവികളിൽ ഉണ്ടാവുന്ന അവർക്ക് അത്രയും ഓരോ കാര്യവും വളരെ പ്രിസിഷൻ ആയിട്ട് കാണണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കണ്ണും മുന്നിലേക്കുള്ളത് അപ്പം രണ്ട് കണ്ണും മുന്നിലേക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡയമെൻഷനിലുള്ള ത്രിമാന തലത്തിലുള്ള ലോകമാണ് അപ്പം ആ ലോകത്ത് നമുക്ക് എല്ലാം ത്രീ ഡി പെർസെപ്ഷൻ അതായത് ത്രീ ഡി കാഴ്ച കിട്ടണമെങ്കിൽ ഇതുപോലെ രണ്ട് കണ്ണും ഒരേ സമയത്ത് ആക്ട് ചെയ്യണം നേരെ മറിച്ച് ഈ സ്ഥിരമായിട്ട് കോങ്കണ്ണുള്ള ആൾക്കാരിൽ അവരിൽ അറ്റ് എ ടൈം ഒരു കണ്ണ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പം അവിടെ എല്ലാം കാണുന്നതെല്ലാം ടൂ ഡയമെന്ഷനൽ ആയിട്ടേ അവർക്ക് കാണുകയുള്ളൂ അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് പല ജോലികളിലും പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികളിൽ ലൈക്ക് ഇപ്പം ഒരു പൈലറ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാം ഇതിനുള്ള ടെസ്റ്റ് ആദ്യം ചെയ്യും എന്നിട്ട് അതിൽ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അവരെടുക്കുള്ളൂ അപ്പോൾ ഒരു കോങ്കണ്ണ ഉള്ള ഒരാളൊന്നും ഒരിക്കലും ഒരു പൈലറ്റ് ടെസ്റ്റിലൊക്കെ പാസ്സാവുക എന്നുള്ളത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമുക്ക് നോർമൽ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഡെയിലി ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് റോഡുകളിലിപ്പോൾ മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത കുഴികളോ അല്ലെങ്കിൽ ഹമ്പുകളോ കാണാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഇതിന്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ഇതിന് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതിന് നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് അതിനെ ചികിത്സിക്കാം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് അതിൽ കണ്ണടകൾ കൊടുത്തുകൊണ്ട് കാഴ്ച ക്ലിയർ കഴിഞ്ഞാൽ കണ്ണിന് ഒരു ഒരേ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നതാണ് പിന്നീട് അതിൽ ശരിയാവാത്ത ആൾക്കാർക്ക് നമുക്ക് ലളിതമായ സർജറികൾ വഴി അതിനെ കറക്റ്റ് ആക്കാവുന്നതാണ് കുട്ടികളിൽ വരുന്ന നേത്ര രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ഇതിലേക്ക് തന്നെ തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കുട്ടികളിൽ വരുന്ന പ്രധാനമായ കണ്ണിന് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ ഗ്ലൂക്കോമ അതുപോലെ തന്നെ തിമിരം രണ്ട് കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഇതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് അതിന്റെ ചികിത്സ എങ്ങനെയാണ് കുട്ടികളുടെ കണ്ണുകൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ ഈ തിമിരത്തില് നമ്മളെ കണ്ണില് തലച്ചോറിലേക്കുള്ള കാഴ്ച തിമിരം പോലുള്ള അവസ്ഥ പൂർണ്ണമായോ ഭാഗികമായോ മൂട മൂടുന്നതാണ് ഏർലി സ്റ്റേജിൽ തന്നെയുള്ള ഒരു ചികിത്സയാണ് തിമിരത്തില് വേണ്ടത് നല്ല കട്ടിയുള്ള തിമിരമാണെങ്കിൽ ഏകദേശം കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു നാല് മുതൽ ആറാഴ്ചക്കുള്ളിൽ സർജറി വേണ്ടതായിട്ട് വരുന്നതാണ് ഈ കുട്ടികളുടെ തിമിരത്തിൽ ഇതുപോലെ തന്നെ ബാക്കി വലിയ ആൾക്കാരെ പോലെ നമുക്ക് തിമിരം മാറ്റിയ ഉടനെ തന്നെ എല്ലാ കുട്ടികളിലും നമുക്ക് ലെൻസ് ഇട ഇടാൻ സാധിച്ചു എന്ന് വരില്ല അത് പിന്നീട് വേറൊരു സർജറി വഴി ലെൻസ് ഇടേണ്ടതായിട്ടുള്ള ആവശ്യകത വരാറുണ്ട് അതുപോലെ തന്നെ ഗ്ലോക്കോമയും വലിയ ആൾക്കാരിലുണ്ടാവുന്ന ഗ്ലോക്കോമ അതായത് കണ്ണില് പ്രഷർ കൂടുന്ന അവസ്ഥയിൽ നമുക്ക് മിക്കവാറും നമുക്ക് മരുന്നുകൾ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നതും ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ മാത്രം സർജറി വേണ്ടി വരുന്നതാണ് നേരെ മറിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ഗ്ലോക്കോമിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ സർജറി ചെയ്യേണ്ടതായി വരാറുണ്ട് ന്യൂ ബോൺ ബേബീസിൽ ഈ തിമിരം കണ്ടെത്തുക എന്നുള്ളത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു വിഷൻ ടെസ്റ്റ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടത്താറുള്ളത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ന്യൂനോട്ടോളജിസ്റ്റ് ഒരു ഫുൾ ചെക്കപ്പ് നടത്തുന്ന കൂട്ടത്തിൽ അവർ കണ്ണിൽ നിന്നുള്ള

പല രീതിയിലുള്ള ക്യാൻസറുകളും കുട്ടികളുടെ കണ്ണുകളിൽ കാണപ്പെടാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെറ്റിനോ ബ്ലാസ്റ്റോമ എന്ന കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന ക്യാൻസർ ഇത് സാധാരണ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കപ്പെടുന്നത് നമ്മൾ കണ്ണിൽ നിന്നും വരുന്ന ഒരു വൈറ്റ് റിഫ്ലക്സ് കണ്ണിൽ നിന്ന് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗത്ത് വരുന്ന ഒരു വെള്ള കളറ് പോലെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് മിക്കവാറും കുട്ടികൾ അത് സാധാരണഗതിയിൽ നമ്മൾ വീട്ടുകളിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കണ്ണിൽ നിന്നും മറ്റു കണ്ണിന് വ്യത്യസ്തമായിട്ടൊരു വെളുത്ത കളർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലക്ഷണമായി വരാറുണ്ട് ിമിരത്തിലും ഇതുപോലെ കളർ വരാം സാധാരണഗതിയിൽ ഒരു പീഡിയാട്രിസ്റ്റിനോ നിയോനോട്ടോളിസ്റ്റോ അവര് കണ്ണിലെ റെഡ് റിഫ്ലക്സ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട് ക്യാൻസർ കാരണം ആദ്യം ആദ്യമുണ്ടാവുന്ന ലക്ഷണങ്ങളിൽ പെടുന്നതോ ഒന്ന് കാഴ്ചക്കുറവ് ഉണ്ടാവാം രണ്ട് ഏഹ് കോങ്കണ്ണുണ്ടാവാം അപ്പൊ ഈ കാഴ്ചക്കുറവും കോങ്കണ്ണും കാണുന്ന എല്ലാ കുട്ടികളിലും മരുന്നൊഴിച്ച് നമ്മൾ കണ്ണിന്റെ നരമ്പിന് വിശദമായിട്ടുള്ള പരിശോധന അനിവാര്യമാണ് ഈ ഇത്തരം പരിശോധനകളിലും ഈ ക്യാൻസറിനെ കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ഒക്കെ എർലി സ്റ്റേജിൽ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ കാഴ്ചയും നമുക്ക് പ്രിസർവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷെ ലേറ്റർ സ്റ്റേജിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളിൽ നമുക്ക് കണ്ണ് എടുത്തു മാറ്റേണ്ടി വരാറുണ്ട് വളരെ ചില വളരെ അപൂർവമായിട്ട് ഇന്നൊക്കെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം അതായത് തലച്ചോറിലേക്ക് ബാധിക്കുകയും ഏർ ജീവനെ ഹാനികരമാകുന്ന രീതിയിലൊക്കെ വളരുന്ന അവസ്ഥകൾ ഇന്ന് ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ് മറ്റേ കണ്ണിലേക്ക് കൂടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ മറ്റേ കണ്ണിലേക്ക് ബാധിക്കുന്ന പ്രത്യേകതരം പക്ഷെ അതെല്ലാം വളരെ വളരെ അപൂർവമായിട്ടുള്ളതാണ് ഏതായാലും കുട്ടികൾക്ക് വരുന്ന നേത്ര രോഗങ്ങളെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചുമാണ് ഡോക്ടർ അബ്ദുൾ ഷമീർ നമ്മളോട് സംസാരിച്ചത് ആ ഏതായാലും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് നേത്രരോഗ സംബന്ധമായ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് ആശ്വാസമായി എന്ന് കരുതുന്നുണ്ട് ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ